മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ നിർമ്മിച്ച കോളിമാട് പാലം ഉദ്ഘാടനം കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പാലത്തിൻ്റെ അനുബന്ധ റോഡിൻ്റെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരമായിട്ടില്ല. കോളിമാട് ഒട്ടുപാറ ജലാലിയ ജംഗ്ഷൻ വരെ 900 മീറ്റർ ദൂരത്തിൽ റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ നിർമ്മിച്ച കോളിമാട് പാലം ഉദ്ഘാടനം കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞെങ്കിലും പാലത്തിൻ്റെ അനുബന്ധ റോഡിൻ്റെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരമായിട്ടില്ല. കോളിമാട് പാലത്തിൽ കൂടി ബസ് റൂട്ട് പോലും ഇതുവരെ അനുവദിച്ചിട്ടില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വയനാട് ഭാഗങ്ങളിലേക്കും കർണാടകയിൽ നിന്നും ആയിരക്കണക്കിനും യാത്രക്കാരാണ് കോളിമാട് പാലത്തിനെ ആശ്രയിക്കുന്നത്. കോളിമാട് ഓട്ടുപാറ ജലാലിയ ജംഗ്ഷൻ വരെ 900 മീറ്റർ ദൂരത്തിൽ റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. 10 വർഷം മുമ്പ് നബാർഡിൻ്റെ സഹായത്തോടെ 3 കോടിയോളം രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് നിർമ്മിച്ചത്. കുന്നും മലയും വെട്ടി നിർമ്മിച്ച 7 മീറ്റർ വീതിയുള്ള റോഡിന് ഓടയില്ലാത്തതിനാൽ മഴവെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. കോളിമാട് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തതോടെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം വർദ്ധിച്ചെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. നമ്മുടെ ഈ കോളിമാട് പാലം വന്നതിന് ശേഷം ഒരു വർഷം പിന്നിട്ടൊരവസ്ഥയിൽ ഈ റോഡ് ഇപ്പോഴും ഒരു ഗതാഗത യോഗ്യമല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഈ മഴവെള്ളം കുത്തി ഒലിച്ച് വന്ന് ഈ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് അത് ദുർഘടമായൊരവസ്ഥയിലാണ്. ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന വയനാടിൽ നിന്ന് യൂണിവേഴ്സിറ്റി അതേപോലെ എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് യാത്രക്കാർ ഈ പ്രദേശത്തൊക്കെ പോകുമ്പോൾ അവർ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങളിത് ശരിയായി കിട്ടാൻ വേണ്ടി ഔദ്യോഗികമായിട്ട് എല്ലാ മേഖലയിലുള്ളവരുമായി ബന്ധപ്പെടുകയും ഉദ്യോഗസ്ഥന്മാരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ഈ റോഡ് ഒരു നാഥനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. കോളിമാട് പാലം മുതൽ ഓട്ടുപാറ ജലാലിയ ജംഗ്ഷൻ വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിൻ്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കം വിവിധ ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയില്ലാത്തതിനാൽ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. കോളിമാട് പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. ഇതുവരെ ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലെയും അപ്രോച്ച് റോഡുകളുടെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതിലെ യാത്ര ചെയ്യുന്ന നാട്ടുകാർ നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ ഈ റോഡിന് ഒരു പരിഹാരമായിട്ടിട്ടില്ല. അതിൽ വളരെ നിരാശയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ബാംഗ്ലൂരിലേക്കും വയനാട്ടിലേക്കും കാലിക്കറ്റ് എയർപോർട്ടിലേക്കും കടന്നു പോകുന്ന ഒരു റോഡാണ്. ഇതിന് ഒരു 2 കോടി രൂപ വെച്ചിട്ടുള്ള ഒരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.